ഇപ്പം മൂപ്രാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അത് അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആടായി വെച്ചാല് കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം, നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റ് ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും, അപ്പൊ നിങ്ങളൊന്ന് ഞങ്ങളെ കൂടെ സപ്പോർട്ട്. അപ്പൊ അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാല് പല ആൾക്കാരും അർജുന്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ് ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവര് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ള. അപ്പം ഇവിടുന്ന് ഇവര് പോയപ്പം ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. അപ്പൊ അവർക്കതെല്ലാം ഭയങ്കര ഷെയ്മായിട്ട് ഫീൽ ചെയ്തു. അവരൊന്നും അറിയാതെ അപ്പൊ അവരെ കരുതി കുടുംബം കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് വിചാരിച്ചിട്ടാണ് അവര് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ കഥകളൊക്കെ അവരറിയുന്നത്. ഇവര് ഇന്ന കാര്യത്തിന് മുഖ്യമന്ത്രി, കാരണം ഡ്രഡ്ജർ എത്തിക്കുക എല്ലാം ചെയ്യാന്ന് പറഞ്ഞ പിന്നെയും നമ്മൾ മുഖ്യമന്ത്രിയെ പോയിട്ട് ബുദ്ധിമുട്ടിച്ചാൽ എന്ത് കാര്യം, എന്ത് അർത്ഥം ഉള്ളതില്? നടക്കാത്ത കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെയും അവരെ പോയിട്ട് പ്രഷർ ചെയ്യാൻ വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് അടിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല, നിങ്ങൾ ഇത് പിരിച്ചുവിടണം എന്ന് അഭ്യർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതാണ് ആക്ഷൻ കമ്മിറ്റി ആ ഇതുണ്ടായത്. പിന്നെ അവരെ ഇടപെടൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു ഒരു സംഭവം അവരൊക്കെ ആഗ്രഹം ഇതന്നെയായിരുന്നു, ഇവിടെ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുപോകണം, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മുങ്ങി തപ്പണം, മാൽപ്പ ഇറങ്ങി തപ്പണം. ഈ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് രണ്ടാം ഘട്ട തെരച്ചിൽ മുങ്ങിയിട്ടുള്ള ഒരു തെരച്ചിൽ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ മുങ്ങിത്തപ്പലിന് ശേഷം ഈ ആൾക്കാർ പറഞ്ഞു ഇനി ഇവിടെ മുങ്ങിത്തപ്പിട്ട് ഒരു കാര്യമല്ല. പക്ഷെ അതിന് ശേഷം ഇങ്ങനെ ഒരു മിഷൻ ഞങ്ങള് അതായത് ഇത്ര കഷ്ടപ്പെട്ട മിഷൻ അവിടെ എത്തിയിട്ടും എല്ലാവരും അതിന് അതിന്റെ കൂടെ മുങ്ങുക, പിന്നെ ആ ഒരു മിഷന്റെ വർക്കിംഗ് നിൽക്കുകയാണ്. ആകെ ഒരു കുറച്ച് ദിവസത്തെ ഇത് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ഇതൊരു സംഭവം കിട്ടിയതിന് ശേഷം എല്ലാവരും വീഡിയോയിലും ഇങ്ങനെ പറയുക, അതായത് ഈ ഒരു ട്രഡ്ജർ വരാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരുന്നു, ആ ഒരു ട്രഡ്ജർ എത്താൻ അയാളെ ഭാഗത്തു നിന്ന് ഒരു 1% പോലും എത്തിയിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ അഷ്റഫ് എംഎൽഎനോടോ ആരോടും അർജുന്റെ പേരിലല്ല. അല്ലല്ല, ആ ഗ്രൂപ്പിൽ കിടന്ന അറിയണം, ആ ഗ്രൂപ്പിൽ അവരറിഞ്ഞുകൊണ്ടല്ല മറ്റാൾക്കാരൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ സംബന്ധിച്ചിട്ട് മാനസികമായിട്ട് പല വിഷമം ഉണ്ടായി, അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോരാൻ കാരണം. അവരൊറ്റ ഇവര് ഈ പ്രവർത്തിക്കുന്നത് ആ അതാണ് മനാഫ് പറയുന്നത് എന്തോ അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടാണ് അവിടെ അന്ന് പിന്നെ ഡ്രഡ്ജർ എത്തിയ സമയത്ത് വന്നിട്ട് എന്നോട് കയർക്കുന്ന അവസ്ഥ ഉണ്ടായത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവര്, കാരണം ഞങ്ങൾ ഇത് എവിടെ പോയിന്റ് അടക്കമെന്ന് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഇവര് SP ലെറ്റർ കൊടുക്കാനും നാട്ടിൽ അവർ ആവശ്യം തരും നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം, അതായിരുന്നു അവരാവശ്യം. അതിന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. സാധ്യമായിട്ടൊരു കാര്യമാണോ എന്ന് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഭവമുണ്ട്. ഈ ലോറി കിട്ടുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ആക്ഷൻ കമ്മിറ്റിയായിട്ട് എന്റെ അളിയന്റെ കച്ചറയാണ്. കാരണം അവരുടെ ഇടപെടൽ കാരണം അവര് ട്രഡ്ജർ അവിടുന്ന് പോകും. അങ്ങനെ ഒരു സന്ദർഭം വരാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലുള്ള ആൾക്കാർ അറിയാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ട്രഡ്ജർ എത്തിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇവിടെ പോയി ആൾക്കാരുടെ മനസ്സിൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ വിറ്റിയിരിക്കും. ഞങ്ങൾ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ ഇത് നിർത്തുന്നില്ല, ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ കുറെ ആൾക്കാരോട് ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം, അപ്പൊ അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മീഡിയ വഴി പുറത്തു വിട്ടാൽ. അല്ല മീഡിയ ഞങ്ങൾക്ക് ഇതിൽ വിവാദത്തിന്റെ അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഭാരം ഒഴിച്ചു വെക്കുക, ഞങ്ങളെ കാര്യം അറിയിക്കുക. ഇനി ഇതിന്റെ മുകളിൽ കമന്റ് ഇടണ്ടാവോ വിമർശിക്കേണ്ടവരോ എല്ലാവരും വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആദ്യം ഒന്നും പറയാൻ നമുക്ക് കിട്ടിയില്ല. അതെ, വിമർശിച്ചോളൂ, എല്ലാവരും വിമർശിച്ചോളൂ, പക്ഷെ ഞങ്ങളിപ്പം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു.